ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൊട്ടാവാടിയെക്കുറിച്ചാണ്. തൊട്ടാവാടിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ചെടിയെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. ഒരിക്കലെങ്കിലും ഈ തൊട്ടാവാടിയുടെ മുള്ള് തട്ടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ വളരുന്ന ഈ തൊട്ടാവാടി ചെടി ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു. ബ്രസീലാണ് തൊട്ടാവാടിയുടെ ജന്മദേശമെങ്കിലും ഈ തൊട്ടാവാടി ചെടി ഭൂമധ്യരേഖ പ്രദേശത്ത് ധാരാളം വളരുന്നു. ആയുർവേദത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചെടി കൂടിയാണ് ഈ തൊട്ടാവാടി ചെടി. ഈ തൊട്ടാവാടി ചെടിയുടെ പൂവും അതുപോലെ അതിൻ്റെ മൊട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മിമോസ പ്യുഡിക്ക എന്നാണ് തൊട്ടാവാടിയുടെ ശാസ്ത്രീയ നാമം. ടച്ച് മീ നോട്ട്, സെൻസിറ്റീവ് പ്ലാന്റ്, സ്ലീപ്പി പ്ലാന്റ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ തൊട്ടാവാടി ചെടി അറിയപ്പെടുന്നു. തൊട്ടാവാടി എന്ന പേര് വരാൻ കാരണം ഈ ചെടി തൊട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ കൂമ്പിപ്പോകുന്ന ഒരു സ്വഭാവം കാണിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ചെടിക്ക് തൊട്ടാവാടി എന്ന പേര് വന്നത്. ഏതൊരു വസ്തു കൊണ്ട് തൊട്ടാലും ഈ തൊട്ടാവാടി ചെടിയുടെ ഇലകൾ ഉള്ളിലോട്ട് ചുരുങ്ങിപ്പോകുന്നു. ഈ തൊട്ടാവാടി ചെടിയുടെ പൂക്കളും അതുപോലെ അതിൻ്റെ മൊട്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്നതാണ് തൊട്ടാവാടിയുടെ പൂവ്. ഒരു ചെറിയ ബൾബ് പോലെ ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് തൊട്ടാവാടിയുടെ പൂക്കൾ കാണപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സമയത്തും തൊട്ടാവാടി ചെടി വളരുന്നു. ഈ തൊട്ടാവാടി ചെടിയിൽ ഇലകൾ തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഒരു മുഴ പോലെ വീർത്തിരിക്കും. അതിലാണ് വെള്ളം സംഭരിച്ച് വെക്കുന്നത്. തൊട്ടാൽ മുള്ളുകുത്തുന്നത് പേടിച്ച് തൊട്ടാവാടി ചെടി ആരും ഉപയോഗിക്കാറില്ലെങ്കിലും ഈ തൊട്ടാവാടി ചെടിയുടെ ആയുർവേദ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ തൊട്ടാവാടി ചെടിയുടെ പ്രാധാന്യം ഒരുപാടുണ്ട്. തൊട്ടാവാടി ചെടിയുടെ വേരിൽ നിന്നെടുക്കുന്ന മരുന്നാണ് അമിത രക്തസ്രാവത്തിന് പണ്ട് മുതലേ ഉപയോഗിച്ചു വന്നിരുന്നത്. തൊട്ടാവാടിയിൽ നിന്നെടുക്കുന്ന നീര് ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹത്തിന് തൊട്ടാവാടിയുടെ ഇലയും വേരും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ തൊട്ടാവാടി ചെടിയുടെ ഇല, പൂവ്, തണ്ട്, വേര് എന്നിങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയുർവേദത്തിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. പിന്നെ ഈ പ്രാണികളൊക്കെ കടിച്ചുണ്ടാകുന്ന മുറിവിനും ഈ തൊട്ടാവാടിയുടെ നീര് അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറിളക്കത്തിനും വയറുവേദനയ്ക്കുമെല്ലാം തൊട്ടാവാടിയിൽ നിന്നെടുക്കുന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ തൊട്ടാവാടി ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.